നരബലി നടത്തിയവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമോ ഇല്ലേ? അത് ഇത് പഴയതുപോലെ എല്ലാ കേസുകളും പോലെ തേഞ്ഞുമാഞ്ഞു പോകും? എല്ലാ കേസു പോലെയും തേഞ്ഞുമാഞ്ഞു പോകാൻ കാരണമുണ്ട്. കാരണം അതിനു വേണ്ടിയുള്ള വക്കീല് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ്. അത് ആ ഒരു വക്കീല് കോടികൾ കൊടുത്താൽ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്താൽ മാത്രമേ ഒരു കേസ് വാദിക്കാറുള്ളൂ. അപ്പം ആ ഒരു എമൗണ്ട് കൊടുത്ത് കേസ് വാദിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ. കാരണം ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയ ഒരു എമൗണ്ട് മുടക്കിയിട്ട് ഏതായാലും ആ ചെയ്ത ആളെ കൊണ്ട് കഴിയുന്നില്ല. അവർക്ക് ഒരു ബാക്കപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് ഇപ്പോഴുള്ളൊരു സിറ്റുവേഷനിൽ ഇതൊരു വിശ്വാസമില്ല. കാരണം നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അറിയാം ഈ കേസ് ഒന്നുമില്ലാതെ തള്ളിപ്പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരും. അപ്പം നമ്മളൊരു പേഴ്സണൽ ഒപ്പീനിയനിൽ GCC കൺട്രിയിലെ പോലെയുള്ള നിയമങ്ങൾ കേരളത്തിൽ വരണം. അത് വന്നാൽ ഇനി മുമ്പോട്ടൊരു നരബലി പോലുള്ള ഒരു സമ്പ്രദായമോ ഒന്നും തന്നെ ഇവിടെ നടക്കില്ല. കാരണം GCC കൺട്രീസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും പ്രശ്നം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം അവിടുത്തെ നിയമം കൊണ്ടാണത്. അവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്പം തന്നെ തൂക്കിലേറ്റുക എന്നുള്ളതായിരുന്നു നിയമം. അതെ, കാരണം ആ ഒരു പേടി ഇവിടുത്തെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഏതൊരു കാര്യങ്ങൾക്ക് പേടി ഉണ്ടെങ്കിലും ഇതുണ്ടാവല്ലോ. ആ ഒരു ഫിയർ വന്നാൽ തന്നെ മാറും. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു നിയമം കേരളത്തിൽ ഒരു കാര്യത്തിലും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകി പെരുകി വരുന്നത്? തീർച്ചയായും. കാരണം എത്ര വലിയൊരു കേസാണെങ്കിലും ഒരു ജാമ്യം എടുത്ത് പോരാവുന്ന ഒരു കേസാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവർക്ക് അറിയാം ഇത്രയും പെട്ടെന്ന് ഇറങ്ങി വരാൻ കഴിയുന്നുള്ളത്. നേരത്തെ GCC കൺട്രീസിൽ അവിടെ ഉള്ള ആളുകൾ പോലും ഇത് ചെയ്യില്ല. അതാണ് സിറ്റുവേഷൻ. ഒരു കൊച്ചിനെ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരെയും കൊല്ലണം അല്ലെങ്കിൽ എല്ലാ ഇത് വരുന്നുള്ള മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് വരുന്നില്ല, എന്തുകൊണ്ട് ഒരു പുതിയ ഒരു കാര്യങ്ങൾ വരുന്നില്ല നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ നാട് എങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്? നമ്മുടെ നാടുകാർക്ക് അനുകരണം ഏറെ പ്രിയപ്പെട്ടവരാണ് മലയാളികൾ. നമ്മുടെ നാട് എന്ത് പോക്ക് പോകണമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും വരത്തില്ല ചേച്ചി, ഒരിക്കലും വരത്തില്ല. ആളൂർ വക്കീൽ എന്ന് മാത്രമല്ല, കാശ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ കാശ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഉറപ്പോ ഞാൻ പറയുന്നില്ലേ, ആളൂർ വക്കീൽ എന്നുള്ള മാത്രമല്ല കാശ്. ഈ ആളൂർ വക്കീൽ എന്താണ് കൊടുക്കുന്നത്? കാശ് തന്നെയാണല്ലോ. കാശ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ നല്ലൊരു വക്കീൽ, നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കുറ്റോ ചെയ്യാം. അത്രേ പറയാനുള്ളൂ. ലഭിക്കുന്ന തന്നെയാണ് വിശ്വസിക്കുന്നേ? വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നടന്നത്. അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് നടക്കരുതല്ലോ ഒരിക്കലും. ഇങ്ങനെ പിന്നെയും നടക്കാതിരിക്കണമെങ്കിൽ അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ശിക്ഷ കൊടുക്കുന്നതിനെ ഞാൻ വിചാരിക്കുന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രതികൾക്കും ശിക്ഷ ലഭിച്ച പാരമ്പര്യമില്ല. ഇപ്പം തന്നെ വഫയും രാമും ഒക്കെ വെറുതെ വിടുന്ന രീതിയാണ്. ഈ സർക്കാരിൽ നിന്നൊരു നീതി പിണറായി വിജയനിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ജുഡീഷ്യറി അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം? ജുഡീഷ്യറി അനുവദിക്കുകയുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ശരിയായ FIR ഇടലും രേഖകളും ഒക്കെ അട്ടിമറിക്കപ്പെടുകയാണ് ഈ സർക്കാരിന്റെ കാലത്ത്. അപ്പൊ ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിലേക്കാണ് എല്ലാ കേസുകളും എല്ലാ ക്രൈമുകളും മുന്നോട്ട് പോകുന്നത്. ഷാഫി ഒരു കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് എന്നാണ് നമുക്ക് മീഡിയകളിലൊക്കെ കാണുന്നത്. അപ്പൊ അതിനൊക്കെ ഈ ഭരണത്തിൽ നിന്നുള്ള അതിയായ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ലഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചുണ്ട്. അങ്ങനെ വെച്ചാൽ എന്റെ അഭിപ്രായത്തില് എനിക്ക് വിശ്വാസമുണ്ട്. ലൈക്ക് ഉണ്ട്, ഇംപാർഷ്യലി കാണാനായിട്ട് ഒരു കോർട്ടിന് മാത്രം പറ്റുള്ളൂ. അത് സാധാ നമ്മൾ ജനങ്ങൾക്കത് പറ്റില്ല. അപ്പൊ അവരത്രയും പഠിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കല്ലേ അത് എന്താ പറയാ ശിക്ഷയൊക്കെ നടപ്പാക്കാൻ പറ്റുള്ളൂ. നമുക്ക് പറ്റില്ലല്ലോ. ശിക്ഷ ലഭിക്കേണ്ടതാണ്, പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഇതിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് കിട്ടാൻ സാധ്യത ഇല്ല. പോകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പല കേസുകളും അതേപോലെ തന്നെയാണ് പോയിട്ടുള്ളത്. പല കേസുകളും, ഇപ്പോൾ ഭീകരവാദ കേസുകളായാലും
അല്ലെങ്കിൽ ഇതുപോലെ ബലാത്സംഗ കേസുകളായാലും എന്ത് കേസുകളായാലും ഇതേപോലെ തന്നെ പോയിട്ട് വേണം. കേരള ഗവൺമെന്റ് ആയിട്ട് പറയാൻ പറ്റുമോ? നമ്മുടെ ഈ ജുഡീഷ്യറി വിശ്വാസമുണ്ടോ? ആ വിശ്വാസമുണ്ട്. അർഹമായ മറ്റു പല കേസുകൾ പോലെ തേഞ്ഞു മാഞ്ഞു പോകും, നമുക്ക് അർഹമായ അവർക്ക് വേണ്ടുന്ന ഒരു ശിക്ഷ നടപടി, അതായത് അവർ മനുഷ്യ മാംസം വരെ ഭക്ഷിക്കാൻ തയ്യാറായ വ്യക്തികളാണ് അവർക്ക് കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പിന്നെ ഈ ഗോവിന്ദ സ്വാമി ഒന്നും ഇപ്പോ വന്ന കണ്ടിട്ടില്ലേ, അതുപോലെ വരുന്നൊരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവുന്ന പുറത്തിറങ്ങി വരുന്നാന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മളെ പുറം രാജ്യങ്ങളിലൊക്കെ മീൻസ് ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് നല്ല ശിക്ഷയാണ്, നല്ല ശിക്ഷ എടുക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ വരുമോ? ഇപ്പൊ എന്തായാലും വരൂല എന്ന് തോന്നുന്നു. കാരണം പക്ഷെ അത് പ്രാവർത്തികമാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനത്തെ കുറ്റവാളികളെ ഇങ്ങനെ തന്നെ ശിക്ഷിക്കണം എന്നുള്ള രീതിയാണ്. ഇത് പുറം രാജ്യങ്ങളിൽ ശിക്ഷിക്കുന്ന പോലെ അവരങ്ങനെ ശിക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജുഡീഷ്യറി കൃത്യമായ രീതിയിലാണ് റൂൾസ് കൊണ്ടുപോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്നല്ലേ ന്യൂസും കാര്യം. ഇപ്പം തന്നെ ന്യൂസിൽ ഫുൾ ഈ നരബലി വിഷയമാണ് കത്തി നിൽക്കുന്നത്. കുറച്ചായിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോകും. ഇപ്പം നമ്മളെ ഈ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ വൈറ്റ് അടിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിഷയം നടക്കുന്നുണ്ട്. കുറച്ചൊരു കാലം എന്താ ന്യൂസിലൊക്കെ ഒന്ന് ട്രെൻഡായി നിൽക്കുമല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് നടക്കുന്നു തോന്നുന്നില്ല. നമ്മൾ ഇതുവരെ കണ്ടത് വെച്ച് കഴിഞ്ഞിട്ട് അതെ അതിപ്പോ നിങ്ങൾ ആരോട് ചോദിച്ചാലും ഇപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും ഒരു ആൻസർ എന്നായിരിക്കും കിട്ടുക. കേരള പോലീസ് സ്ട്രോങ് ആണ്. ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സ്റ്റേറ്റ്സിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലൊക്കെ തന്നെ കേരള പോലീസ് സ്ട്രോങ് ആണ്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, ഏതൊരു വിഷയം നമ്മൾ ന്യൂസിലൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുകയല്ലാതെ കുറച്ചായിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂട് കാണുമ്പോൾ പുതിയ കേസ് വരും, പിന്നെ അതായിരിക്കും കുറേ ഹാഷ്ടാഗുകൾ വരും. ഇത് നോർമലി കേസാണല്ലോ, അത്രേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയുന്ന കേസാണ്. കിട്ടണമെന്നാണ് ആഗ്രഹം. അതിപ്പോൾ ഓരോ വിധ വക്കീലുമാരെ കഴിവനുസരിക്കുമല്ലോ, കിട്ടണം. കാശുണ്ടെങ്കിൽ ആർക്കും ഇപ്പോൾ നിയമം കയ്യിലെടുത്ത് പോരാ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാശുള്ളവർക്ക് എന്തും എല്ലാം ചെയ്യാം. ലഭിക്കും ലഭിക്കും അല്ല ലഭിക്കൂല എന്തെങ്കിലും നീ പറ. ലഭിക്കേണ്ടതാണ്, കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ തേഞ്ഞു വാഞ്ഞു പോകുന്ന വെച്ചാൽ നമുക്കെന്ത് പറയാനാ, നമ്മുടെ ലീഗൽ സിസ്റ്റം ആണല്ലോ, അത് തീരുമാനിക്കുമല്ലോ കാര്യങ്ങൾ. നമ്മൾ കിട്ടേണ്ടതാണ് ശരിക്കും, അങ്ങനെ ഒരു സംഭവം പാടില്ലല്ലോ ശരിക്കും. നമ്മുടെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് എന്ത് പറയാനാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നരബലി ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊന്നും തന്നെയാണ്, യോജിക്കുന്ന സംഭവമല്ല. ആ മിക്കവാറും ഉണ്ടാവില്ല, ആദ്യത്തെ ഒരു ചൂടേ ഉണ്ടാവും, പിന്നെ എല്ലാം കുറയും. കേരളല്ലേ, അങ്ങനെയാണ്. വിഷയമായിട്ടില്ല, കേരളല്ലേ, ഇപ്പം അങ്ങനെ നോക്കണ്ടു. കേരളമായതുകൊണ്ട് ഇവിടുത്തെ നിയമമല്ല അങ്ങനെയാണ്. എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം, പ്രതീക്ഷിച്ചോണ്ട് എന്താ കാര്യം, അതിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. നമ്മളൊക്കെ പിടിച്ച് എടിയെത്താനാണ്, അത്രേ ഉള്ളൂ. നരബലി നടത്തിയവർക്ക് ഇതുവരെയുള്ള ഇതുപോലത്തെ കൊടും ക്രിമിനലുകൾ വരെ സുരക്ഷിതമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവർ ജയിലിൽ നല്ല സുഖമായിട്ട് അവിടെ കിടന്ന് നല്ല ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്തി പുറത്തു വരുന്ന സംഭവമാണ് നമ്മൾ ഇതുവരെയുള്ള ഇതിൽ കണ്ടിരിക്കുന്നത്. ഇവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം. ഈ ഷാഫി എന്ന് പറഞ്ഞ ആൾ കൊടും ക്രിമിനലാണ്, ഭക്ഷിച്ച പുള്ളി ഇതിൻ്റെ പുള്ളിയുടെ സാമ്പത്തികം ഉന്നതിക്ക് വേണ്ടിയിട്ട് ചെയ്തു, മറ്റവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണിത്. അപ്പോൾ അതിനർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം. അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടും ഹരിക്കാനായിട്ട് വിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കിട്ടണം, ജുഡീഷ്യറി വിശ്വസിക്കുന്നുണ്ട്, അർഹമായ ശിക്ഷ കിട്ടണം, ലഭിച്ചിരിക്കണം, വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കൂടുതലിത് ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ട് തോന്നുന്നു. ഇന്നത്തെ തലമുറ ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സത്യമായിട്ട് തോന്നുന്നു. സംശയമാണ് എന്നുവെച്ചാൽ നമ്മൾ സിസ്റ്റം അർഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ പോലീസ് എല്ലാ അന്വേഷണങ്ങളൊക്കെ വരുമായിരിക്കാം, പക്ഷേ അല്ല അവസാനം എത്തുമ്പോൾ കിട്ടുമോ എന്നുള്ളത് എല്ലാത്തിനൊന്നും അങ്ങനെ കിട്ടി കണ്ടിട്ടില്ല. ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചില സംഭവങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട്, മറ്റേ ഇതുപോലെ ഇതല്ലെങ്കിലും വേറൊരു രീതിയിലൂടെ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് കിട്ടി കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലാത്തിനും കിട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ഒരുപക്ഷെ കിട്ടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും കിട്ടണം തന്നെയാണ്. ചേച്ചി, നമ്മൾ ഒരു കാര്യം നോക്കുകയാണെങ്കിലേ, നമ്മളിവിടെ ഈ ശത്രു സംഹാര പൂജയും എല്ലാം നടത്തുന്നില്ലേ,
അപ്പോൾ പിന്നെ അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മുടെ അമ്പലങ്ങളിൽ തന്നെ കോഴിയെ കുരുതി കൊടുക്കുന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഇതും വിശ്വസിക്കാം. കാരണം മനുഷ്യനെ കൊന്നുകൊണ്ട് അവരിപ്പോൾ ചോദിക്കുന്നു, ബാക്കി മിണ്ടാപ്രാണികളെയും ബാക്കി ഇതേപോലെ ഒരാൾക്കുള്ള ഇപ്പോൾ എന്താ കൂടോത്രം ബാക്കിയെല്ലാം ചെയ്യുന്നത് ഇവിടെ ഓക്കെയാണ്. ഇത് ചെയ്യുന്നതിന് കുറ്റമാണെന്ന് പറയാൻ പിന്നെന്താ അധികാരമുള്ളത്? എങ്കിൽ ബാക്കി എല്ലാം നിർത്തണം, ഓരോ അമ്പലങ്ങളിലുള്ള എല്ലാ പൂജകളും നിർത്തണം. കൊടുക്കുമെന്ന് ചോദിച്ചാൽ നല്ല, അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഇറങ്ങി വരാം. ആരായാലും പൈസ കൊടുത്താൽ ഈ ആളൂരാണെങ്കിലും തിരിച്ചു പറയും, ഒരു 10 കോടി അല്ലെങ്കിൽ ഒരു 100 കോടി കൊടുത്തു പോട്ടെ, പൈസ കൊടുത്താൽ മാറാത്ത ആരുമില്ല. പൈസയ്ക്ക് വരെ പരുന്തും പറക്കില്ലല്ലോ. ആരായാലും മാറും.